ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കൊള്ളിയും ചാളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് വെക്കാം ചെയ്യാൻ പറ്റിയതാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നാലും നമ്മളാ മലയാളികളിത് കഴിക്കാത്തവരുണ്ടാവില്ല അത്രക്കും ടേസ്റ്റാണ് ഈ വെക്കണത് അപ്പോൾ ഞാനിപ്പോൾ തൃശ്ശൂർ സ്റ്റൈലിലാണ് ഈ ആ കൊള്ളിയും ചാളയും വെക്കണത് അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വീഡിയോ കാണാം കൊള്ളിയും ചാളയും വെക്കാൻ വേണ്ടി ഞാൻ ഒരു കിലോ കൊള്ളി കൊള്ളിക്കിഴങ് എടുത്തിട്ടുണ്ട് അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് നല്ല പോലെ എടുത്തേക്കണതാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനിയിപ്പൊ ഞാന് കൊള്ളിക്കിഴങ്ങ് വേവിക്കാൻ ഒരു മൺചട്ടി കിട്ടുമെടുക്കണം കേട്ടാ കുക്കറി ചെയ്യണമെങ്കിൽ നിങ്ങക്ക് കുക്കറി ചെയ്യാട്ട ഞാനിപ്പൊ മൺചട്ടിയിലിട്ട് വേവിക്കണം ഇതിലിപ്പൊ ഞാനൊന്നും ചേർക്കുന്നില്ല ഉപ്പും ചേർക്കണില്ല മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കണില്ല വെള്ളം ഒഴിച്ചൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ വെള്ളം ഊറ്റി കളയാനെന്നിട്ട് വേറെ ചൂട് ഒഴിച്ച് വീണ്ടും തിളപ്പിക്കുമ്പോ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കട്ട് പോലെ ഉണ്ടാവില്ല ഇതിന്റെ ഒരു ഇത് അത് പോവാൻ വേണ്ടിയാണ് അപ്പൊ ഇതൊന്നും തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതൊന്ന് വെള്ളം ഊറ്റിയിട്ട് വേറെ ചൂടുവെള്ളം ഒഴിച്ച് വേവിക്കാം കഴിഞ്ഞിപ്പോ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ട ഒരുവിധം ഒരു വേവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തിളച്ചില്ല ഇനി നമുക്ക് ഇതിന് ഈ വെള്ളം ഊറ്റിയിട്ട് വേറെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം അത് നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വീണ്ടും ഒഴിച്ചു കൊടുക്കുമ്പോ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഇനി ഇത് മാറ്റാം ഇപ്പൊ ഇതിലെ വെള്ളം ഞാൻ മുഴുവനായിട്ട് ഊറ്റി കളഞ്ഞിട്ടുണ്ട് കണ്ട തീരെ വെള്ളം ഇല്ല ഇനി നമുക്ക് ഞാൻ തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കണം അത് വേവാൻ പാകത്തിനുള്ള തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണുണ്ട് ഇനി ഇതിന് നല്ല പോലെ തിളച്ചൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഉപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കൊള്ളിയില് ഞാൻ രണ്ടാമത് വെള്ളമൊഴിച്ച് വന്നപ്പോഴത്തേനും വെള്ളമൊഴിച്ച് തിളച്ച് അത് വെന്ത് വരുമ്പോഴത്തേനും ഞാൻ മീന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഈ അര കിലോ ചാള തന്നെയാണ് എടുത്തിട്ടുള്ള മത്തി ഇല്ലേ അത് അര കിലോ എടുത്തിട്ടുണ്ട് അതിന്റെ മൂന്നാലെണ്ണത്തിന്റെ തല ഞാൻ എടുത്തിട്ടുണ്ട് ഇട്ടാം പിന്നെ ചെറിയ മത്തിയാണെങ്കിൽ നല്ല നെയ്യുള്ള മത്തിയാണിത് അപ്പൊ നമുക്കിനിത് ആ കിഴങ്ങില് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മള കിഴങ്ങൊക്കെ വെന്ത് സെറ്റായി വന്നിട്ട് വല്ലാണ്ട് വെന്തില്ലാട്ടാ ഇനി നമുക്ക് ഇതിക്ക് മീനൊക്കെ ചേർക്കേണ്ടതാണ് അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളത്തിന്റെ കുറവുണ്ട് നമുക്ക് അപ്പൊ നല്ല തിളച്ച വെള്ളം തന്നെ കുഴിച്ചും കൊടുക്കണം അപ്പൊ നമുക്ക് ഈ മുഴുവൻ മീന് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഇതേപോലെ കൊള്ളിയും ചാളയും വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കൊള്ളിയും ചാളയും ഇല്ലാത്ത മലയാളികൾ ഇണ്ടാവൂലോ അല്ലേ അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണോട്ടോ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഞാനൊരു ഒരു സ്പൂണ് എന്റെ അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കണത് പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂണ് തന്നെ മുളക് പൊടി ഇപ്പൊ ഞാൻ ചേർക്കണത് എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നാ വെച്ചാല് എരിവുള്ള മുളക് പൊടിയാണ് നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ടില്ല ഞാൻ ഇതുവരെ കൊള്ളിക്കഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല വെറുതെ വേവിച്ചെടുത്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് അതിൽക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം തിളച്ച വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് ഇട്ട് അപ്പൊ നമുക്ക് ഇതൊന്നും തിളച്ച മീനൊക്കെ ഒന്ന് വെന്തൊന്ന് സെറ്റ് ആവണം അതിനുശേഷം നമുക്ക് അത് ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് മുളക് പൊടി ഏരിയ ഒന്നും കുറവില്ലെങ്കിൽ കുറവാണെങ്കിൽ നമുക്ക് അപ്പ ചേർത്തും കൊടുക്കാം കേട്ടാ നല്ല ഇളക്കി കൊടുക്കാം ഞാൻ മുളക് പൊടി ഞാൻ കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കണുണ്ട് ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണുണ്ട് എന്താന്ന് വെച്ചാൽ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് നോക്കിയപ്പ മുളക് പൊടിയുടെ കുറച്ച് കുറവുണ്ട് അതിന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ശേഷം നമുക്ക് ഇതിന് വീണ്ടും വേവിച്ചെടുക്കാം ചാളൊക്കെ ഒന്ന് സെറ്റ് ആവണ്ട അതിനു വേണ്ടിയാണ് നല്ല പോലെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം നോട്ട പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളന്ന് ഓപ്ഷൻ വരും അതുമെല്ലാം കൂടി ക്ലിക്ക് ചെയ്യുമ്പോ ഞാനൊരു എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യ നിങ്ങക്ക് വേണമെങ്കിൽ ചാണക വേറെ സെപ്പറേറ്റ് വേവിച്ചിട്ട് ഉപ്പും റിയ വേറെ വേവിച്ചിട്ട് അതിന്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് ഇപ്പം ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കട്ടെ ഞാനിപ്പൊ ഒന്നിച്ചിടണംന്നുള്ളൂ അപ്പോൾ ഒന്നിച്ചിടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ഇണ്ടാവും അതിന്റെ എല്ലാം നമ്മൾ ഈ കഴങ്ങിയിൽ കറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഇണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ചിടണത് അപ്പൊ നല്ലപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ഒന്നും കൂടി വേവിച്ചെടുക്ക മീനോ നമ്മളെല്ലാരും ഇട്ടൊന്ന് ായി വന്നിട്ടുണ്ട് വേണ്ട മീനും കിഴങ്ങൊക്കെ വെണ്ട് നല്ല പോലെ ആയി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇത് സെറ്റ് ആവണം അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് വാളംപുളി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായി അത് നമുക്ക് ഇതൊന്ന് ഇക്കൊന്ന് ചേർത്ത് കൊടുക്കുക അധികം വേണ്ടട്ട ചെറിയൊരു പുളി രസത്തിനാണ് ഇത്രേം മതി നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പോരെങ്കില് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് നോക്കിയപ്പോ കുറച്ച് ഉപ്പിന്റെ പോരായത് കൊണ്ട് നമുക്ക് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുത്ത് ഇനി ആയ പുളിയും ഉപ്പും ഒക്കെ ഒന്ന് സെറ്റ് ആവണം ചാലയിലും കിഴങ്ങിയിലും അപ്പൊ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരു മൂന്നാല് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് അല്ലേ പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പൊ വീഡിയോ വീണ്ടും ഇടാൻ തുടങ്ങിയേക്കണത് കൊറച്ചുനാള് ഞാൻ ഇടാ ഇട്ടിട്ടുണ്ടായില്ല വീഡിയോ അപ്പൊ എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യ എല്ലാവരും കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും ഇത് കണ്ട അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ പിന്നെ ഇതൊന്നും കൂടി നമുക്കൊന്ന് ഒരു മൂന്നാല് മിനിറ്റും കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെച്ചുകൊടുക്ക അപ്പൊ നമ്മുടെ പുള്ളിയും ചാളയും റെഡി ആയി വന്നിട്ടുണ്ട് ഇവിടെ കണ്ടോ ഉപ്പും പുളിയും ഏഴും ഒക്കെ പാകത്തിന് തന്നെ ആയി വന്നിട്ടുണ്ട് എന്താ ടേസ്റ്റ് നെക്സ് ഇപ്പൊ തന്നെ വായൽ വെള്ളം വരെയും കഴിക്കാൻ വേണ്ടി അത്രക്ക് നല്ല ടേസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കൊള്ളിയും ചാളി വെച്ച് പല രീതിയിൽ വെക്കണുണ്ട് ഇട്ടാ തേങ്ങ അരച്ച് ഒക്കെ ചേർക്കണതുണ്ട് ഉണ്ട് ഇതിപ്പോ ഞങ്ങൾ ഇവിടെ വെക്കണ സ്റ്റൈലിലാണ് തൃശ്ശൂർ സ്റ്റൈലിലാണ് ഞാനിത് കാട്ടണത് ഇതില് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ഇത് നിർബന്ധം ഉള്ളതല്ല എന്നാലും ഇട്ടാലും ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള കാരണം ഞാൻ കിട്ടുന്നുള്ളു അപ്പൊ ഇത്രയേ ഉള്ളു പരിപാടി അപ്പൊ സിമ്പിളല്ലേ ചെയ്യാന് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ